back to my channel. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചെറിയൊരു ഔട്ടിംഗിനാണ്, നൈറ്റ് ഔട്ട്. വേറെ എന്തല്ല, നമ്മൾ 5-6 മാസമായി ഒരുപാട് നാളിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ നൈറ്റ് ഔട്ടിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ഇപ്പൊ സിറ്റുവേഷൻ കൊറോണ ആയി, പിന്നെ നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് ഇറങ്ങിയിട്ടാ നൈറ്റ് ഔട്ട് എവിടെയും പോവാറില്ല. അപ്പം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മള് പുറത്തൊന്നും കഴിഞ്ഞിട്ടില്ല, ഉള്ളിൽ തന്നെയാണ്. ഹായ് ഡിയേഴ്സ്, അപ്പം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കുറേ നാളായി ഇതുപോലെ ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ട്, അതുപോലെ തന്നെ നമ്മൾ നൈറ്റ് ഔട്ടൊക്കെ ചെയ്തിട്ട് കുറേ നാളായി. അറിയാലോ നമ്മളിപ്പോഴത്തെ സിറ്റുവേഷൻ കാരണമാണ്. അപ്പം കുറേ നാളായി ഇങ്ങനെ പോയിട്ട്. അപ്പം ഇന്ന് നമ്മളൊരു ആഗ്രഹപ്രകാരം ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. വേറെവിടെയല്ല, ഒരു 4 കിലോമീറ്റർ അത്രേ വരുള്ളൂ നമ്മൾ വീട്ടിൽ നിന്ന്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഒരു 8:30 ആയിരുന്നു. അപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഒറിക്സ് വില്ലേജ് കഫേയിലാണ് നമ്മൾ പോയിട്ടുള്ളത്. നമ്മൾ ഹോട്ടലിലേക്കല്ല ഫുഡ് കഴിക്കാൻ പോയിട്ടുള്ളത്, നമ്മൾ കഫേയിലേക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ പുറത്തൊന്നും കഴിഞ്ഞിട്ടില്ല. അറിയാലോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, കുറച്ച് ആളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ പുറത്ത് കഴിഞ്ഞിട്ടില്ല. അപ്പം ഇച്ച പോയിട്ട് നമുക്ക് മെനു കാർഡ് എടുത്തിട്ട് വന്ന് നമുക്ക് എന്താ വേണ്ടത് ചോദിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അങ്ങനെ ഹോട്ടലിലേക്കൊന്നും ഇപ്പോൾ അങ്ങനെ ആരും അങ്ങനെ കയറ്റുമത്തൊന്നും ഇല്ല. ഇതിപ്പോൾ നമ്മൾ കഫേയിലൊക്കെ കയറുന്നുണ്ട്, എന്നാലും ഒരു ഡിസ്റ്റൻസൊക്കെ വെച്ചിട്ടാണ്. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പം നമ്മളിങ്ങനെ ഓരോന്ന് ഓർഡർ ചെയ്തിട്ട് ഇച്ചാക്ക് കൊടുക്കാമെന്ന്. അപ്പം ഇച്ച അതിങ്ങനെ വാങ്ങിയിട്ട് ഇച്ച ഓർഡർ ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ നമ്മള് പുറത്തുനിന്ന് ഇറങ്ങിയിട്ടാ ഉള്ളില് കുറച്ച് ആളുണ്ട്. ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, അത് കാണിച്ചുതരാം. അപ്പൊ ഇങ്ങനെ ഇരിക്കാന്ന് വെയിറ്റ് ചെയ്തിരിക്കാന്ന്. സിയാഴ്ച വന്നു, ഓർഡർ ചെയ്തിട്ട് വന്നതാണ്. എന്താന്ന് ഓർഡർ ചെയ്ത്? അയ്യോളി. അപ്പൊ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പൊതുവേ നമ്മൾ ഉള്ളിലിരുന്ന് കഴിക്കുകയാണെങ്കിൽ നമ്മൾ ഫോട്ടോ എടുത്ത് കളിയും അങ്ങനെയൊക്കെ ആണ്. പക്ഷെ ഇപ്പം കാറിൻ്റെ ഉള്ളിലായതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. അപ്പം പിന്നെ പാട്ട് വെക്കുക, അത് കേൾക്കുക, അത് എൻജോയ് ചെയ്യുക, ഡാൻസ് കളിക്കുക. കാറിൻ്റെ ഉള്ളത് വെറുതെ ഒരു ആക്ഷൻ ഡാൻസ് കൈയോട് മാത്രം, അതൊക്കെ ഇങ്ങനെ കളിച്ചിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരുന്ന് സമയം കളയാണ്. അങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് തന്നെ മൊത്തം കറണ്ട് പോയി. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കഫയും മറ്റേ ഹോട്ടലും എല്ലാം ഒന്നാകെ അടച്ചു. ചില ലൈറ്റൊക്കെ ഓഫ് ചെയ്തു, ഇനി അലൗഡ് അല്ല, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ആ സമയം വെറുതെ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ നമ്മൾ അകത്ത് കയറിയിട്ടില്ല, അപ്പോൾ ഇങ്ങനെ പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കാണിക്കാൻ വെച്ചു. ഇതാണ് ഒറിക്സ് വില്ലേജ്. ഇത് അടിപൊളിയാണ്. പൊതുവേ നിറച്ച് ആളും അതുപോലെ തന്നെ ലൈറ്റും കളിയും ഒക്കെ ആണ്. പക്ഷേ എങ്കിൽ ഇപ്പം നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പം ഉള്ളിലേക്ക് അലൗഡ് അല്ല. അതുപോലെ തന്നെ ഇപ്പം നേരത്തെ തന്നെ അടക്കും, ഒരു 9 മണിയൊക്കെ തന്നെ ആകുമ്പോൾ തന്നെ ഫുള്ള് അടച്ചു, ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഉള്ളിൽ പോകാത്തതുകൊണ്ട് തന്നെ ഇച്ചാന്ന് ഈ വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളത്, ജസ്റ്റ് ഒന്ന് എടുത്തു. അപ്പോൾ ഇവിടെ കുറേ ആളെ കണ്ടുകൊണ്ടാണ് നമ്മൾ കിയണ്ടാന്ന് വെച്ചത്. മാത്രമല്ല മഴ പെയ്യുന്നുണ്ടായിന്, ജസ്റ്റ് ഒന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിന് മഴ, പിന്നെ നല്ലോണം കൂടി. അപ്പം ഇതാണ് നമ്മുടെ വില്ലേജ് കഫേ. അപ്പം ഇവിടെ എന്ന് വെച്ചെങ്കിൽ നല്ല ക്യൂ ഒക്കെ നിന്നാണ് വാങ്ങുന്നത്, ഡിസ്റ്റൻസൊക്കെ ഉണ്ട്. അപ്പം നമ്മളിപ്പോഴത്തെ അവസ്ഥ കണ്ട, മൊത്തം ഇരുട്ടാണ്. നാട്ടിലെങ്ങും ലൈറ്റോ കാര്യമോ ഒന്നുമില്ല, നമ്മളും കാറും അതിൻ്റെ ഉള്ളിലത്തെ ഒരു ലൈറ്റ് മാത്രം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലാഷ് അടിക്കുന്ന മാതിരി മിന്നലും വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ കാറിലൊക്കെ ഇങ്ങനെ നമ്മൾ എഴുതി കളിക്കില്ലേ, അതുപോലെ ഇങ്ങനെ വെറുതെ എഴുതി കളിക്കും. ഇങ്ങനെയൊക്കെയാണ് മഴ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്, പാട്ടും കളിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുഡിനിങ്ങനെ കാത്തു നിന്ന് ഒരു വിധമായി നമ്മൾ. നല്ല അടിപൊളിയായി മഴ പെയ്യുന്നുണ്ട് ഇവിടെ. ഇതാ പെങ്ങന്മാരെയും കൊണ്ട് നൈറ്റ് ഔട്ടിന് വന്ന ഇച്ച ഇവിടെ ഫോണോട് കളിക്കുന്നത്. എന്താണിത്? ഫുള്ള് നമ്മളോട് വരുമ്പോ എന്ത് പറഞ്ഞത്? ഫുള്ള് ജോളിയാക്ക. അപ്പൊ നമ്മളെ
ബർഗർ ഇവിടെ എത്തിയിട്ടുണ്ട്. ബർഗറാണ് ഓർഡർ ചെയ്ത്, അപ്പം അത് എത്തിയിട്ടുണ്ട്. വിശന്നിട്ടൊരു വിധായി. നല്ല ഇടിയും മിന്നലും നല്ല മഴയുണ്ട്. അപ്പം ആദ്യം പാക്കറ്റ്സ് വാങ്ങാൻ വേണ്ടി ഇച്ച പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ നനഞ്ഞിട്ടുള്ളത്. പിന്നെ അവർ ജ്യൂസൊക്കെ അവർ തന്നെ കൊണ്ടു തന്നു. അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്, ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. പിന്നെ പറയുകയാണെങ്കിൽ വിശന്ന് പണ്ടാരെ അടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ. പിന്നെ കിട്ടിയിട്ടാകുമ്പോഴത്തേക്ക് സമാധാനമായി കഴിക്കാൻ തുടങ്ങി. അപ്പം ഇച്ച ഇങ്ങനെ ആദ്യം തന്നെ ടേസ്റ്റ് നോക്കി പറയാണ്, പറയുന്നില്ല, ജസ്റ്റ് കഴിക്കുന്നത് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പം അടിപൊളി ബർഗറായിരുന്നു, അടിപൊളി ജ്യൂസായിരുന്നു. അപ്പം നമ്മളിങ്ങനെ കഴിച്ച് കളിച്ചും കഴിച്ചും ഒക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇതാണ് ബർഗർ, സിംഗർ ബർഗറാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇതാണ്, അടിപൊളിയാണ്. അപ്പം നമ്മൾ ഭക്ഷണമല്ല കഴിച്ചതിന്, എന്നിട്ടിപ്പം എ ടി എമ്മിലേക്ക് നല്ല മിന്നുണ്ട്, മഴയുണ്ട്, ഇടിയുണ്ട്, എല്ലാമുണ്ട്. അപ്പൊ നമുക്ക് എ ടി എം ഒന്ന് കുറച്ച് പൈസ എടുക്കാനുണ്ടായിന്, അതുകൊണ്ട് നമ്മൾ നേരെ എ ടി എമ്മിലേക്ക് പോയിട്ടാണ് പെരയിലേക്ക് പോയത്. അപ്പം എ ടി എമ്മിലേക്ക് പോയത് വെച്ചാൽ നമ്മൾ കാഞ്ഞങ്ങാട് വയ്യാന്ന് പോയത്. അപ്പം നമ്മൾ വെറുതെ കാഞ്ഞങ്ങാടാന്നെല്ലാം പറഞ്ഞിട്ട് പാട്ടും പാടിക്കൊണ്ട് പോകാനുണ്ടായത്. അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ പെരയിലേക്ക് തന്നെ പോയി. ഒരു കുഞ്ഞു വീഡിയോ ഒന്ന് വെറുതെ ഞാനങ്ങ് എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങളെ കമൻസ് കൂടി ഒന്ന് അറിയിക്കുക. താങ്ക് യു.